ഈ മോഹങ്ങൾ മോഹഭംഗങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോൾ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് നേടുന്നതിന് ഒരുപാടൊരുപാട് സാമ്പത്തികം ആവശ്യമുണ്ട് അതിലേക്കുള്ള യാത്ര വളരെ വലുതാണ് നമ്മൾ ചിലപ്പോൾ കൗമാരത്തിലുള്ള ഒരു കുട്ടിയോട് പോലും അവൻ്റെ മോഹങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവൻ പറയുക ഒന്നെങ്കിലൊരു കാറ് അല്ലെങ്കിൽ അവന് കുതിച്ചുപായുന്നൊരു ബൈക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കടൽ കടന്നുള്ള രാജ്യത്തേക്കുള്ള ഒരു വിനോദയാത്ര കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ മോഹിപ്പിച്ച ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട് എത്ര പേരത് ഓർക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട എൻ്റെ മോഹഭംഗങ്ങളിൽ ഒന്നായിരുന്നു ഈ ബോണ്ട എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഏതെങ്കിലും ചായപ്പീടിയയിലേക്ക് എത്തുമ്പോൾ ആദ്യം തിരയുന്നത് ആ കടയിൽ ബോണ്ടയുണ്ടോ എന്നാണ് മൈദയ്ക്കകത്ത് അല്പമുള്ളിയൊക്കെ ചേർത്ത് ഉള്ളിവിടെയല്ല അല്പമുള്ളിയൊക്കെ ചേർത്ത് പൊരിക്കുന്ന ഒരു സംഗതിയാണ് ഈ ബോണ്ട എന്ന് പറയുന്നത് ബാല്യത്തിൽ കയ്യിൽ കാശില്ലാതെ ഒരുപാട് മോഹത്തോടെ ഈ പലഹാരപ്പെട്ടിയിൽ നമ്മൾ നോക്കിയിരുന്നിട്ടുണ്ട് ആ പലഹാരപ്പെട്ടിയിൽ നിന്ന് ഒന്നോ രണ്ടോ ബോണ്ട കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അത്തരം സംഗതികൾ വീട്ടിലേക്കൊക്കെ പലരും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ അതിലനുഭവിച്ച സന്തോഷവും അത് മോഹിച്ച് തിന്ന കഥയുമൊക്കെ വളരെ വളരെ പ്രസിദ്ധമാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ എപ്പോഴും ചെറിയൊരു നോവായുണ്ട് ഞാനിത് പറയാൻ കാരണം പലപ്പോഴും ഈ ചായക്കടകളിൽ ചായ കുടിക്കാൻ കയറുന്നത് എനിക്കൊരു ഹരമാണ് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ഈ നാടൻ ചായക്കടകളാണ് അവിടെ ചെല്ലുമ്പോൾ വളരെ ഊർജ്ജസ്വലമായ ഒരു അന്തരീക്ഷമുണ്ട് അതുപോലെ തമിഴ്നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ പ്രദേശത്തൊക്കെ കാണുന്ന ചില ഉണക്ക ചായക്കടകൾ പോലെയല്ല ഒത്തിരി ബൾബുകളൊക്കെ ഇട്ട് അലങ്കരിച്ച് മനോഹരമായി വളരെ ചടുലതയോടെ ചായ ഒഴിക്കുന്ന ഒക്കെ നമ്മൾ കാണാറുണ്ട് അവിടെ നിന്ന് ചായ കുടിക്കുന്നതും അവിടെ നിന്ന് ഈ പലഹാരങ്ങൾ കഴിക്കുന്നതുമൊക്കെ ഇന്നും ഒരു ഹരമാണ് നമ്മുടെ ബാല്യത്തിലൊക്കെ ഒരുപക്ഷെ വിശപ്പിനായി ഭക്ഷണമുള്ള വീടുകൾ ധാരാളമുണ്ട് എന്നാൽ ആ ഭക്ഷണത്തിൽ തന്നെ കൃത്യമായ ഒരു മെനു ഉണ്ട് ആ മെനുവിലാണ് അവിടുത്തെ ഭക്ഷണക്രമം ഇന്നത്തെ പോലെ എന്നാ വാമക്കളെ നമുക്ക് കൊല്ലത്ത് പോയി ഷവർമ്മ കഴിക്കാം കുഴിമന്തി കഴിക്കാം അല്ലെങ്കിൽ അൽഫാമിന് ഓർഡർ ചെയ്യാം എന്നൊന്നും പറയുന്ന ഒരു ചിന്ത അന്നില്ല അന്ന് ചോറ് കഞ്ഞി പുഴുക്ക് അപ്പം പുട്ട് എന്നൊക്കെ പറയുന്ന സംഗതികളാണ് അതിൽ നല്ലൊരു ശതമാനം വീട്ടിലും പ്രഭാത ഭക്ഷണം പലപ്പോഴും ഉണ്ടാവില്ല പഴങ്കഞ്ഞി ആയിരിക്കും ഭക്ഷണമായി കഴിക്കുക പല വീടുകളിൽ രാത്രിയാകുമ്പോൾ ഒച്ചത്തിൽ കരച്ചിൽ കേൾക്കാറുണ്ട് അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ഒരുമിച്ച് എല്ലാവരെയും കൂടി ഇരുത്തിയാണ് വീട്ടിലെ ഭക്ഷണം വിളമ്പുന്നത് അങ്ങനെ വിളമ്പുമ്പോൾ ചിലർക്ക് ചില പ്രത്യേക മീൻ കഷണങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലാണ് ഈ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടാകുന്നത് എണ്ണ പലഹാരങ്ങൾ വളരെ അപൂർവമായേ കിട്ടുള്ളൂ അതിൽ ആൺകുട്ടികളുടെ ജീവിതത്തിൽ വളരെ യഥേഷ്ടം ഈ പലഹാരം കഴിക്കാൻ അവസരം ലഭിക്കുന്നത് ഈ സുന്നത്ത് കല്യാണം നടത്തി കിടക്കുമ്പോഴാണ് ഞാനിതൊക്കെ പറയുന്നത് എൻ്റെ അനുഭവത്തിലും ചുറ്റുപാടുകളിൽ കണ്ട കാര്യത്തിലുമൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളോടുള്ള അടങ്ങാത്ത കൊതിയും അതിനോടുള്ള ഇഷ്ടവും വളരെ വലുതാണ് എൻ്റെ ബാല്യത്തിൽ ഒരു സംഭവം ഉണ്ടായി ഒരിക്കൽ എൻ്റെ ഉമ്മ ഈ ഏത്തക്കാപ്പം എന്ന് പറയുന്ന സാധനം പൊരിച്ചു അത് പൊരിച്ചൊരു പാത്രത്തിൽ വെച്ചു ഒരു ഭരണിയിലിട്ട് അടച്ചിട്ട് ഇന്നത്തെ പോലെ അന്ന് പൂട്ടി വെക്കാനോ സൂക്ഷിച്ചു വെക്കാനോ ഉള്ള സ്ഥലങ്ങളില്ല എന്ന് മാത്രമല്ല ഇന്നത്തെ കൂട്ടല്ലോ അന്ന് അത് തുറന്നു വെച്ചു പോയാൽ ഒരു മണിക്കൂർ കൊണ്ട് ആ സംഗതി തീർന്നു പോകും ആരോ വരുന്നതിന് വേണ്ടി പൊരിച്ചു വെച്ചതാണ് പക്ഷേ അത് പൊരിച്ചു വെക്കാൻ ഇടമില്ലാത്തതുകൊണ്ട് എൻ്റെ ഉമ്മ ചെയ്തത് നേരെ വിറക് വരയ്ക്കകത്ത് വിറകുകളുടെ അടിയിൽ ഈ പാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വിറക് കൂട്ടിയിട്ടു പതിവ് പോലെ ഞാനിങ്ങനെ നിരീക്ഷണവുമായി നടക്കുമ്പോൾ പതിവില്ലാതെ വിറക് പൊങ്ങിയിരിക്കുന്നത് കണ്ടു ഞാൻ അവിടെ ചെന്ന് അതൊന്ന് പൊക്കി നോക്കി നോക്കിയപ്പോൾ അതിനുള്ളിലുള്ളത് ഒരു പാത്രം നിറയെ പഴംപൊരിയാണ് പകല് കഴിക്കാൻ കഴിയില്ല കണ്ടുപിടിക്കും സന്ധ്യാ നേരത്ത് അതിനകത്ത് കടന്നു ഏതാണ്ട് പത്തറുപതോളം പഴംപൊരി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് രണ്ടോ മൂന്നോ എണ്ണം ഒഴിച്ച് ബാക്കി മുഴുവൻ ചാപ്പിട്ടു വയസ്സെന്ന് എൻ്റെ ഓർമ്മ ഇത് കണ്ടുപിടിച്ചാൽ രാവിലെ വഴക്കും അടിയും നടക്കുമെന്നുള്ളതുകൊണ്ട് ഒരു ചെറിയ ബുദ്ധി പ്രയോഗിച്ചു ആ പാത്രത്തിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് രണ്ട് പഴംപൊരി ഇങ്ങനെ കീറി അവിടെയൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ മനസ്സിലോർത്തത് എലി തിന്നതാണെന്ന് വിചാരിച്ചോട്ടെ എന്നാണ് അടുത്ത ദിവസം ഉമ്മ വളരെ വിഷമത്തോടും വേദനയോടും പറയാണ് ഒരു പാത്രം നിറയെ പഴമ്പൊരി ഉണ്ടാക്കി ആ മുറിയിൽ കൊണ്ടുവച്ചു കഷ്ടം എൻ്റെ മോന് കൊടുത്താൽ മതിയായിരുന്നു അത് മുഴുവൻ എലി തിന്നു ഒന്ന് രണ്ടെണ്ണം അവിടെ എലി കടിച്ചിട്ടിട്ട് പോയിരിക്കുന്നുവെന്ന് പക്ഷേ എൻ്റെ ഉമ്മ അറിയുന്നില്ല ഞാനാകുന്ന എലിയാണ് ഇത് മുഴുവൻ കഴിച്ചതെന്ന് ഈ വികാരം അല്ലെങ്കിൽ ഈ ചിന്ത ഇപ്പോഴും ചായക്കടകളെ കാണുമ്പോൾ തോന്നാറുണ്ട് ഈ ദുബായിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പോയി വലിയ ഹോട്ടലുകളിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് ഞാൻ പറയാറുണ്ട് ഈ നാടൻ ചായ ഒഴിക്കുന്ന കടകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്നെ ഒന്ന് കൊണ്ടുപോകാൻ സത്യത്തിൽ ഈ ചായക്കടകളെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയാണ് വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യർ ഒത്തുചേരുന്ന ഇടമാണ് അവിടെ ചിലപ്പോൾ വളരെ മനോഹരമായ പല ചർച്ചകളും പല സംഗതികളുമൊക്കെ നടക്കും ആശയവിനിമയങ്ങൾ നടക്കും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രസകരമായ അനുഭവങ്ങൾ ഈ ചായക്കട കേന്ദ്രീകരിച്ചുണ്ട് എന്നാൽ ഇന്ന് അത്തരം പരമ്പരാഗതമായ ചായക്കടകളൊക്കെ ഇല്ലാതായിട്ട് അതിന് പകരം ഇന്ന് ഫാസ്റ്റ് ഫുഡ് കടകളാണ് നമ്മൾ പലയിടത്തും യാത്ര ചെയ്ത് പോകുമ്പോൾ അവിടെയൊക്കെ പൊറോട്ടയും ബീഫും കുഴിമന്തിയും ഷവർമയും ഒക്കെ ഉണ്ട് നല്ലൊരു ചായ ചോദിച്ചാൽ കിട്ടാനില്ല ഇതൊക്കെ ഞാൻ ഓർത്തുപോയത് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു സുഹൃത്ത് ഈ പലഹാരപ്പെട്ടിയോടുള്ള കൊതി പറഞ്ഞപ്പോഴാണ് അതെ കാലം ഇത്രയായെങ്കിലും എന്നെ ഒരുപാട് വേദനിപ്പിച്ച മോഹിപ്പിച്ച കൊതിപ്പിച്ച ബോണ്ടയോടുള്ള പക ഇന്നും തീർന്നിട്ടില്ല ഇപ്പോഴും ലഭിക്കുന്ന ചില കടകളുണ്ട് അവിടെ കൊണ്ടു നിർത്തി കാർ നിർത്തി ഈ ബോണ്ട വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് കുട്ടികൾക്ക് ആവശ്യമുള്ള ചില സാധനമൊക്കെ കൊടുത്തിട്ട് എൻ്റെ പ്രിയപ്പെട്ട ബോണ്ട രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് അങ്ങ് തട്ടാറുണ്ട് അതൊരു സുഖമാണ് ഈ നാട്ടിലുള്ള കടകളിലൊക്കെ ഇപ്പോൾ ഈ പ്രസവം കാണാൻ പോകുമ്പോൾ വയറ് കാണാൻ പോകുമ്പോൾ എട്ടും ഒമ്പതും പത്തും പലഹാരങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതൊക്കെ ഇങ്ങനെ ഇപ്പോഴും നോക്കി നിൽക്കുമ്പോൾ പഴയ മോഹഭംഗത്തിൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ട് നിങ്ങളിൽ പലർക്കും അത്തരം അനുഭവങ്ങളുണ്ടാകാം വെറുതെ ഓർമ്മിപ്പിച്ചൊന്നേ ഉള്ളൂ അത്തരം കാലങ്ങളിലേക്ക് ഒന്ന് തിരിച്ചു പോകാൻ